നമസ്കാരം എല്ലാവർക്കും ഡോൺ സ്പ്ലാഷ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ എന്ന മത്സരത്തിന്റെ റിവ്യൂ ഇടാനായിട്ട് പോവുകയാണ്. കുറച്ചുകൂടെ വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് കളിയുടെ വിവരങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലാണ് നമ്മൾ റിവ്യൂ ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സഹായത്തിന് വേണ്ടി നമ്മൾ കമ്പ്യൂട്ടറൊക്കെ തിരഞ്ഞെടുത്ത് അടിപൊളിയാക്കിയിട്ടാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക്. ഓക്കെ, അങ്ങനെ പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ മത്സരം, അതായത് ഒരു ഡ്രീം മാച്ച്, വേൾഡ് കപ്പിലെ തന്നെ ഒരു ഡ്രീം മാച്ച് ആയിരുന്നു. എന്താണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വേഴ്സസ് സെർജിയോ റാമോസ് എന്നായിരുന്നു എല്ലാവരുടെയും ആ ഒരു കോട്സ്. കാരണം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും സെർജിയോ റാമോസും റിയൽ മാഡ്രിഡ് എന്ന ക്ലബിൽ സ്വന്തം ഒപ്പം സുഹൃത്തുക്കളെ പോലെ കളിച്ച ഒരു കളിയായിരുന്നു. എന്നാൽ അവർ തമ്മിലുള്ള ഒരു പോരാട്ടമായി അതിനെ ആളുകൾ വ്യാഖ്യാനിക്കുന്നതായിരുന്നു ഏറ്റവും വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കളിയുടെ റിസൾട്ട് എന്ന് പറയുന്നത് 3-3 എന്ന് പറയുന്ന സമനിലയാണ്. അപ്പോൾ പോർച്ചുഗൽ 3-3 എന്നുള്ള രീതിയിലായിരുന്നു 3-3 എന്നുള്ള സമനിലയിലേക്ക് വന്നത്. 3 ഗോളുകളും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന ഈ വ്യക്തിയുടെ ഹാട്രിക് മികവ് തന്നെയാണ്. അപ്പൊ ഇതിന്റെ കണക്കുകളിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന വ്യക്തിയുടെ കളിയുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ആദ്യ നിമിഷം തന്നെ അദ്ദേഹത്തിന്റെ ഒരു ടാക്ടിക്സ് അല്ലെങ്കിൽ ഒരു ടെക്നിക് അദ്ദേഹം അതിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം കളി തുടങ്ങി 4 മിനിറ്റിലേക്ക് നീങ്ങുന്ന ആ സമയം കൊണ്ട് തന്നെ ഒരു പെനാൽറ്റി വളരെ തന്ത്രപരമായിട്ട് നേടിയെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് സ്പെയിനിന്റെ ഗോൾ കീപ്പറെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം വളരെ മികച്ച ഒരു ഗോൾ കീപ്പറാണ്. കാരണം നല്ല രീതിയിൽ കളിയൊക്കെ പുറത്തെടുക്കുന്ന ഗോൾ കീപ്പറാണ്. എങ്കിൽ കൂടി പെനാൽറ്റി ഭാഗം വന്നപ്പോൾ അദ്ദേഹത്തിന് ഒന്നും സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയാണ് ചെയ്തത്. കൃത്യമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നുള്ള വ്യക്തി അദ്ദേഹം അത് ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചത്. പിന്നീട് 24 മിനിറ്റിലേക്ക് ആകുമ്പോഴേക്കും ഡീഗോ കോസ്റ്റ എന്ന വ്യക്തിയുടെ കൃത്യമായിട്ടുള്ള ഫിനിഷിങ്ങിലൂടെയായിരുന്നു 2nd ഗോൾ അല്ലെങ്കിൽ ശ്രമിക്കണം 1-1 എന്നുള്ള സമനിലയിലേക്ക് വരാനായിട്ട് സാധിച്ചത്. ഡീഗോ കോസ്റ്റ തന്റെ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെച്ചെങ്കിൽ കൂടി നല്ല 2 ഫൗളുകൾ ഇട്ടിട്ടാണ് അദ്ദേഹം ആ ഗോൾ ഫിനിഷ് ചെയ്യുന്നത്. ഒരു ലോങ് റേഞ്ചർ എന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ കൂടി ഒരു പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കാത്ത ഒരു പൊസിഷനിൽ നിന്നും അദ്ദേഹം 2 ഡിഫൻഡേഴ്സിനിടയിലൂടെ ഒരു ഗോൾ ഫിനിഷ് ചെയ്യുകയാണ് ഉണ്ടായത്. രണ്ടുപേരെ ഫൗൾ ചെയ്തിട്ടൊക്കെയാണ് അദ്ദേഹം ഗോൾ ഫിനിഷ് ചെയ്തതെങ്കിൽ കൂടി നല്ല മികച്ച ഒരു ഗോൾ എന്ന് തന്നെ അതിന് പറയാനായിട്ട് സാധിക്കും. അതിനുശേഷം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒരു ട്രൈ എന്ന് നമുക്കതിന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിന് കിട്ടിയ ഒരു അവസരം അദ്ദേഹം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഏകദേശം 44 മിനിറ്റിലാണ് അദ്ദേഹം ആ ഒരു ട്രൈ ചെയ്യുന്നത്. ഹാഫ് ടൈമിലേക്ക് പോവുകയാണ്, എന്തായാലും ഒരു ട്രൈ നടത്തി നോക്കാം എന്നുള്ള രീതി അദ്ദേഹം അടിക്കണം. അടിക്കുന്നത് കൃത്യമായി ഗോൾ ആവുകയാണ്. അതായത് ഗോൾ കീപ്പറുടെ കയ്യിൽ തട്ടി ഗോൾ പോസ്റ്റ് അകത്തേക്ക് പോകുന്നു, ഗോൾ ആവുകയാണ് ചെയ്തത്. അപ്പൊ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ നല്ല മികവുള്ള 2 ഗോളുകളാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. അപ്പൊ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന വ്യക്തിയായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ ആകാംക്ഷാഭരിതരായി കാത്ത് കണ്ടത്. അങ്ങനെ കളിയുടെ 2nd ഹാഫിലേക്ക് വരികയാണ് ചെയ്തത്. സ്പെയിനിന്റെ ഭാഗത്ത് നിന്നുള്ള അറ്റാക്ക്, അതായത് വിക്യ റാമോസ് എന്നുള്ള ഡിഫൻസിനെ തകർക്കാൻ ആർക്കും സാധിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ അങ്ങനെ വരുമ്പോൾ കൂടി അവരെ കൃത്യമായി തകർക്കാൻ എങ്ങനെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. അവസാനം വീണ്ടും ഡീഗോ കോസ്റ്റയുടെ ഒരു കിടയൻ ഗോൾ കൂടി വന്നപ്പോൾ 2-2 എന്നുള്ള സമനിലയിലേക്ക് കളി എത്തുകയാണ് ചെയ്തത്. വീണ്ടും ആരടിച്ചാൽ വിജയിക്കും എന്ന് ഉറപ്പാണ്. കാരണം ഒരു ഗോൾ കൂടി ഇനി ഇട്ട് കഴിഞ്ഞാൽ മറ്റൊരു ഗോൾ അടിക്കാനുള്ള പ്രഷർ ഒരു ടീമിന് വരികയും അത് സമയം ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജയിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം സ്പെയിനിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതുകൊണ്ട് തന്നെ നാച്ചോ എന്നുള്ള താരതമ്യം ആ ഒരു ഗോൾ ലോകകപ്പിൽ നമുക്ക് എടുത്തു പറയാം, ഈ ലോകകപ്പിൽ എടുത്തു പറയാനുള്ള ഒരു ഗോൾ തന്നെയാണ്. കാരണം ഒരു വോളി ലോങ് റേഞ്ചറിൽ നിന്നുമുള്ള ഒരു വോളി എങ്ങനെയാണ് അത് കർവ്, ഒരു വേൾഡ് ക്ലാസ് ഫിനിഷിംഗ് എങ്ങനെയാണ് എന്ന് അദ്ദേഹം കാണിച്ചു തന്ന ഒരു ഗോൾ തന്നെയായിരുന്നു, എടുത്തു പറയേണ്ടിരിക്കുന്ന ഒരു ഗോൾ തന്നെയായിരുന്നു. അങ്ങനെ 3 ഗോളുകൾ അടിച്ചു പോർച്ചുഗൽ, 2 ഗോളുകളിൽ നിൽക്കുകയാണ്. അവസാന നിമിഷം എന്ത് ചെയ്യുമെന്നറിയാതെ പോർച്ചുഗൽ നെട്ടോട്ടം ഓടുന്ന ആ നിമിഷമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ വ്യക്തിഗത മികവ് അല്ലെങ്കിൽ ഒരു ടാക്ടിക്സ് മികവാണ് അദ്ദേഹം അവിടെ കാണിച്ചത്. ഗോൾ പോസ്റ്റ് തൊട്ട് മുമ്പ് ഒരു ഫ്രീ കിക്ക് നേടിയെടുക്കണം. അത് അദ്ദേഹം ഒരു ഫൗളിന് വേണ്ടിയുള്ള കളി തന്നെ ആയിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം അത് അവിടെ കിടന്ന് അദ്ദേഹം ചുറ്റി കളിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അറിയാം ഒരു ഫൗൾ തീർച്ചയായും ഇടും, അത് അവിടെ തന്നെ കിട്ടുമെന്ന്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നുള്ള വ്യക്തി തന്റെ ലോകമെമ്പാടുമുള്ള ആളുകൾ അദ്ദേഹത്തെ വീക്ഷിക്കുകയാണ്. കാരണം അവസാന നിമിഷം 1 ഗോളുകൾ നേടിയില്ലെങ്കിൽ ടീം തോറ്റു പോകും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്ന ആ നിമിഷം അദ്ദേഹം കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യുകയാണ്.
ഒറ്റ അടിയിൽ ആ ഗോൾ പോസ്റ്റിനെ ഉന്നം വെക്കുന്നു. അത് കൃത്യമായ ഒരു ഫ്രീ കിക്ക് നേടുകയാണ്, ഗോൾ നേടുകയാണ്. സമനില കണ്ടെത്തുമ്പോൾ കൂടി പോർച്ചുഗൽ ജയിച്ചതിന് സമാനമായിട്ടാണ് നമുക്ക് ആ കളി കാണാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയേണ്ട ഫാക്ടേഴ്സ്. ഇനി നമുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ നമ്മുടെ സ്റ്റാറ്റ്സും കാര്യങ്ങളും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പോർച്ചുഗൽ 3-3 എന്നുള്ള നിലയിലായിരുന്നു കളി. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 4-ാം മിനിറ്റിൽ ഒരു പെനാൾട്ടി, 44-88 എന്നുള്ള മിനിറ്റിലേക്കാണ് കളി ഗോളുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഡീഗോ കോസ്റ്റ് 24 മിനിറ്റും 55 മിനിറ്റിൽ ഓരോരോ ഗോൾ നേടി. 58-ാം മിനിറ്റിൽ നാച്ചോടെ ഒരു ഗോൾ കൂടെ വരികയാണ് ഉണ്ടായത്. നമുക്ക് ലൈനപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ലൈൻ അപ്പ് തന്നെയായിരുന്നു സ്പെയിനിന്റെ ഭാഗത്ത് നിന്നും എനിക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം നല്ല പ്ലെയേഴ്സ് തന്നെയാണ് സ്പെയിനിന്റെ ഭാഗത്ത് നിന്നുള്ള ലൈനപ്പിൽ നിന്നിട്ടുള്ളത്. സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഷോട്ട്സിന്റെ കാര്യത്തിൽ സ്പെയിൻ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. 13 ഷോട്ടുകളാണ് സ്പെയിൻ അടിച്ചിട്ടുള്ളത്. അതിൽ ഷോർട്ട്സ് ഓൺ ടാർഗറ്റും സ്പെയിൻ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്, 6 ഷോർട്ട്സ് ഓൺ ടാർഗറ്റ്. പോർച്ചുഗൽ 9 ഷോട്ട് അടിച്ചെങ്കിൽ 3 എണ്ണം മാത്രമാണ് ഷോർട്ട്സ് ഓൺ ടാർഗറ്റിലേക്ക് വരുന്നത്. ഷോർട്ട്സ് ഓൺ ടാർഗറ്റ് ആ 3 ഗോളുകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. പൊസിഷന്റെ കാര്യത്തിലും സ്പെയിൻ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. 67% പൊസിഷൻ. അപ്പൊ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, 33% മാത്രമാണ് പോർച്ചുഗൽ എങ്കിൽ നല്ല രീതിയിലുള്ള കളിയാണ് സ്പെയിൻ പുറത്തെടുത്തത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ ഫൗളുകളുടെ കാര്യത്തിൽ പോർച്ചുഗൽ മുന്നിട്ട് നിൽക്കുന്നു. 2 ഫൗളുകൾ എക്സ്ട്രാ, അതായത് 12 ഫൗളുകൾ പോർച്ചുഗലും 10 ഫൗളുകൾ സ്പെയിനുമാണ് ഇട്ടിരിക്കുന്നത്. യെല്ലോ കാർഡ്സിൽ 2 പേരും തുല്യരാണ്. ഓരോരോ യെല്ലോ കാർഡ്സ് വീതം 2 പേരും വാങ്ങിയിട്ടുണ്ട്. റെഡ് കാർഡ്സ് ആർക്കും ഇല്ല. ഓഫ് സൈഡുകൾ സ്പെയിനിന്റെ ഭാഗത്തു നിന്ന് 3 എണ്ണം വന്നിട്ടുണ്ടെങ്കിൽ പോർച്ചുഗൽ ഭാഗത്തു നിന്ന് 1 എണ്ണം. കോർണേഴ്സും വലിയ തരക്കേടില്ല, കാരണം ഒപ്പം നിൽക്കുന്നുണ്ട്. സ്പെയിനിന് 5, പോർച്ചുഗലിന് 4 എണ്ണമാണ് എങ്കിൽ കൂടി നല്ല രീതിയിൽ ഒപ്പം നിൽക്കുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാനുള്ളത്. നല്ല രീതിയിലുള്ള കളി ഫിനിഷിംഗ് ഇവിടെ കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഫാക്ടർ. കാരണം നല്ലൊരു മത്സരം നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ നല്ലൊരു റിവ്യൂമായി വീണ്ടും എത്തുന്നതായിരിക്കും അടുത്ത മത്സരത്തിന്റെ റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പൊ മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു ന്യൂസുമായി, മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നതായിരിക്കും. വെയിറ്റ്, വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ ബൈ.